കെ കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ ധാരണയുണ്ടാക്കി. 4 മന്ത്രിസ്ഥാനം. ഇ അഹമ്മദിന് ക്യാബിനറ്റ് പദവി, കുറഞ്ഞത് സ്വതന്ത്ര ചുമതല. പിന്നെ ലീഗിനുള്ള വകുപ്പുകൾ. വകുപ്പുകൾ കുഞ്ഞാലിക്കുട്ടിക്ക് ഇഷ്ടമുള്ളതുപോലെ വിഭജിച്ചു കൊടുക്കാം. പകരം വിശ്വസ്തനായ ആര്യാടൻ മുഹമ്മദിനെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെത്തിച്ചു. കെ എം മാണിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ ധാരണയുണ്ടാക്കി. പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനം നൽകും, പിന്നെ ചീഫ് വിപ്പ് പദവി. മാണിക്ക് ധനവകുപ്പും. പകരം ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ കെ സി ജോസഫ് മന്ത്രിസഭയിലെത്തി. ന്യൂനപക്ഷ പ്രീണനം എന്ന ആരോപണം ഒരു പരിധിവരെ ഒഴിവാക്കി നിർത്താനും തന്റെ വിശ്വസ്തരെ മന്ത്രിസഭയിലെത്തിക്കാനും ഒപ്പം കുഞ്ഞാലിക്കുട്ടിയെയും കുഞ്ഞുമാണിയെയും ഇടം വലം നിർത്താനും കുഞ്ഞുഞ്ഞിനായി. അതാണ് തന്ത്രം. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിരുന്നുകൊണ്ട് നിയമസഭയിലെത്തിയ രമേശ് ചെന്നിത്തലയെ ഉമ്മൻചാണ്ടി ഒട്ടും കുറച്ചു കണ്ടിട്ടില്ല. എ കെ ആന്റണിയെ മാറ്റി താൻ ഇരുന്നതുപോലെ ഒരു ദിനം ചെന്നിത്തല മുഖ്യമന്ത്രി കസേരയിൽ എത്തും എന്ന കാര്യത്തിലും സംശയമില്ല. അത് പരമാവധി നീട്ടിവെക്കാനാണ് യു ഡി എഫ് മന്ത്രിസഭയെ ഉമ്മൻചാണ്ടി ഒറ്റയ്ക്ക് തോളിലേറ്റിയത്. മന്ത്രിമാരെ ഒരാളെയും സ്വതന്ത്രമായി വിടാതെ എല്ലാ വകുപ്പിലും കൈകടത്തി ഒറ്റയാൾ പട്ടാളമായി സർക്കാരെന്നാൽ ഉമ്മൻചാണ്ടി എന്ന പരുവത്തിലെത്തിക്കാൻ പെട്ട പാട് ചില്ലറയല്ല. തമിഴ്നാട് മോഡൽ അല്ലെങ്കിൽ ജയലളിത ഈ കുടുംബത്തിന് മാതൃക എന്ന ബോർഡിന്റെ കുറവേയുള്ളൂ. ഈ മന്ത്രിസഭയിൽ ചേർന്നാൽ രണ്ടാമനോ മൂന്നാമനോ ആകില്ല, നാലാമനേ ആകൂ എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല തന്ത്രപൂർവ്വം പിന്മാറിയത്. ഇപ്പോൾ 5 മന്ത്രി എന്ന ലീഗിന്റെ ആഭ്യന്തര കലാപം പരസ്യമായി ഉയരുന്നതിലും കോൺഗ്രസിലെ ഈ പടലപ്പിടക്കത്തിന്റെയും ഗ്രൂപ്പ് നിലപാടുകളുടെയും പങ്ക് കാണാതിരിക്കരുത്. പ്രശ്നം ഉമ്മൻചാണ്ടിയുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും കയ്യിൽ നിന്നു പോയി. എങ്ങനെ പരിഹരിക്കും, എന്തു ചെയ്യും എന്ന് പിടിയില്ലാത്ത നില. പത്തൊൻപതംഗ മന്ത്രിസഭ എന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം പ്രത്യേക അനുമതിയോടെ 20 ആക്കിയിരുന്നു. 21 വരെ ആകാം. എൽ ഡി എഫിൽ നിന്ന് ബഡാഭായിമാർ ആരെങ്കിലും എത്തിയാൽ മന്ത്രിയാക്കണ്ടേ? അതിനായി കാത്തുവച്ചിരിക്കുകയാണ് ഒരു സ്ഥാനം. അതെടുത്ത് മഞ്ഞളാങ്കുഴി അലിക്കുകൊടുക്കുന്നത് എങ്ങനെ എന്നാണ് ധർമ്മസങ്കടം. ഹൈദരലി തങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചതൊക്കെ ലീഗു നേതാക്കൾ മറന്നേനെ. രാഷ്ട്രീയ സ്ഥിതി, മുന്നണി ബന്ധം, മര്യാദ, സർക്കാരിന്റെ കെട്ടുറപ്പ് എന്നൊക്കെ പതിവ് വാചക കസർത്തുകൾ ഉയർത്തി വിശദീകരണം നൽകാൻ ലീഗു നേതാക്കൾ മിടുക്കരുമാണ്. പക്ഷേ പല പ്രതികൂല ഘടകങ്ങൾ ഒന്നിച്ചു വന്നപ്പോൾ മുസ്ലിം ലീഗിന് വിനയായി. ചെർക്കളം അബ്ദുള്ള എന്ന കാസർഗോഡ് ഭായിയുടെ ഏകാധിപത്യത്തിനെതിരെ വെല്ലുവിളി കാസർഗോഡ് ഘടകത്തിൽ തന്നെ ഉയർന്നു. കഴിഞ്ഞ മാസം 21 ജില്ലാ ജനറൽ കൌൺസിൽ യോഗം അലങ്കോലപ്പെട്ടു. ഭാരവാഹി തെരഞ്ഞെടുപ്പ് തടസ്സപ്പെട്ടു. പ്രശ്നം തീർക്കാൻ കാസർകോട്ടെ മണ്ഡലം ഭാരവാഹികളെ വരെ പാണക്കാട് വിളിച്ചു വരുത്തി ചർച്ച നടത്തി, ഫലം കണ്ടില്ല. ഈ മാസം 19 വീണ്ടും കൌൺസിൽ ചേർന്നു. ചെർക്കളത്തിനെതിരെ മത്സരിക്കാൻ സി ടി അഹമ്മദ് അലി എത്തി. ഹൈദരലി തങ്ങൾ നിർദ്ദേശിച്ച പാനൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇ ടി മുഹമ്മദ് ബഷീറും കെ പി എ മജീദും മായിൻ ഹാജിയും നിരീക്ഷകരായെത്തി. അതുകൊണ്ട് കാര്യമായ എതിർപ്പ് യോഗത്തിനകത്തുണ്ടായില്ല. പക്ഷേ പുറത്തു വന്നപ്പോൾ പ്രതിഷേധം പടർന്നു പിടിച്ചു. മുസ്ലിം ലീഗിനെ ഈ ഘട്ടത്തിലേക്ക് വളർത്തിയെടുത്തതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവിന്റെ പങ്ക് ചെറുതല്ല. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്ന കാലത്തു തന്നെ പാർട്ടിയുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ തന്ത്രങ്ങൾ പയറ്റി പാർട്ടിയെ അധികാര ശ്രേണിയിൽ മുകളിലേക്ക് എത്തിക്കുന്നതിന് കുഞ്ഞാലിക്കുട്ടിയുടെ കളികൾ വളരെ വലുതുമായിരുന്നു. കടൽ പോലെ ആർത്തുവന്ന ഐസ്ക്രീം കേസും അപവാദങ്ങളും എല്ലാം തന്നെ കുഞ്ഞാലിക്കുട്ടി മറികടന്നത് പാർട്ടിയിലെ ഈ മേധാവിത്വം കൊണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ എതിരില്ലാത്ത ഈ മേധാവിത്വത്തിനാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലുകൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നത്. പകരം വയ്ക്കാൻ ഒരു നേതാവില്ല, അല്ലെങ്കിൽ എതിർപ്പുള്ളവരെ നയിക്കാൻ ആളില്ല എന്നതും മാത്രമാണ് മുസ്ലിം ലീഗിൽ ഇപ്പോഴുള്ള പ്രശ്നം. കണ്ണൂരിലും പാർട്ടിയിലെ ജനാധിപത്യം പുതുവഴികൾ തേടി. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നോമിനികളോട് അതൃപ്തി. ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന നേതാക്കളെ ഇനി അംഗീകരിക്കാനാവില്ല എന്ന് പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ട്. കെ എം ഷാജിയുടെ മണ്ഡലമായ അഴീക്കോട്ടെ പള്ളിക്കുന്നിൽ പാർട്ടി തെരഞ്ഞെടുപ്പ് രീതികൾക്കെതിരെ പ്രവർത്തകർ കോടതിയെ വരെ സമീപിച്ചു. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരാണ് പാർട്ടി പ്രവർത്തകർ. ഇവരാണ് അങ്ങും ഇങ്ങും പല പ്രശ്നങ്ങളുടെ പേരിൽ പലതരത്തിലും പ്രതിഷേധങ്ങൾ ഉയർത്തുന്നത്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നത്.
ഇതുവരെ അധികാരത്തിന്റെ ഛായ നുകർന്നിരുന്ന നേതാക്കൾ യാഥാർത്ഥ്യം കണ്ട് പകച്ചു നിൽക്കുന്നു. മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ പോലും നടപ്പാക്കിയത് ഒരു വിഭാഗത്തിന്റെ അജണ്ട. പ്രധാന വകുപ്പ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക്, പിന്നെ പ്രധാനപ്പെട്ടത് വിശ്വസ്തൻ ഇബ്രാഹിം കുഞ്ഞിനും ബന്ധു അബ്ദുറബിനും. കോഴിക്കോട് ജില്ലയിൽ നിന്നൊരു മന്ത്രി വേണം. കോൺഗ്രസിൽ ആളില്ല. ലീഗിലാണെങ്കിൽ യോഗ്യൻ മുനീർ മാത്രം. അങ്ങനെ എം കെ മുനീറിനെ മന്ത്രിയാക്കേണ്ടി വന്നു. ഇതെല്ലാം മനസ്സിലാക്കുന്ന ധാരാളം പേർ മുസ്ലിം ലീഗിലുണ്ട്. മുസ്ലിം ലീഗിൽ തൽക്കാലം പി കെ കുഞ്ഞാലിക്കുട്ടിയുടേതാണ് അവസാന വാക്ക്. എം കെ മുനീർ ഉറച്ച നിലപാട് എടുക്കാറില്ല. ഇ അഹമ്മദാണെങ്കിൽ രാജ്യഭരണവും തൻകാര്യവുമായി ദില്ലിയിൽ. അസംതൃപ്തരായ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടത് ഊർജ്ജസ്വലമായ ഒരു ബദൽ നേതൃത്വമാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വളർത്തിയ നേതാക്കൾ ഇത്രയും കാലം കൊണ്ട് പടർന്ന് പന്തലിച്ചു. പക്ഷേ 10-20 കൊല്ലമായിട്ടും ഇവരൊന്നും പുതിയ നേതാക്കളെ വളർത്തിയതുമില്ല. ഈ നേതാക്കൾ വിതച്ച ഏകാധിപത്യത്തിന്റെയും തന്നിഷ്ടത്തിന്റെയും വിളകൾ അവർ തന്നെ കൊയ്തു തുടങ്ങിയിരിക്കുന്നു. മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ മാത്രം പാർട്ടിയല്ല എന്ന് അവർ തന്നെ പറയാറുണ്ട്. മതേതര കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കേരളം മറക്കുകയുമില്ല. പക്ഷേ സംസ്ഥാന മന്ത്രിസഭ, സംസ്ഥാന രാഷ്ട്രീയം എന്നൊക്കെ കേരളം എന്ന സംസ്ഥാനം അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ പ്രായോഗിക രാഷ്ട്രീയം കാണാതെ പോകരുത്. ഇനിയും നീണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മാസങ്ങൾ കുറേയായി, ഉടനെ ഉണ്ടാവുമെന്നുള്ള ധാരണ പൊതുവെ വന്നിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചതുമാണ്. അതുമാത്രമല്ല, ഇപ്പുറവ് ഇലക്ഷനോട് അനുബന്ധിച്ച് തൊഴുപുഴ നടന്ന യോഗത്തിൽ വെച്ച് തന്നെ അനൂപിൻ്റെ സത്യപ്രതിജ്ഞയുണ്ടാകുമെന്ന് തന്നെ പ്രസിഡന്റ് പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരു കാത്തിരിപ്പ് വളരെ പ്രയാസകരമായ കാര്യമാണ്. ഇപ്പോൾ നാളത്തെ യു ഡി എഫിൽ എന്തായിരിക്കും ലീഗിൻ്റെ ഒരു സ്റ്റാൻഡ്? ഈ ഒരു കാര്യം അല്ല, നാളത്തെ യു ഡി എഫിൽ ചർച്ച വരുമെങ്കിൽ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കും. കാരണം വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ഞങ്ങൾ പറയും. ഇതിൻ്റെ കൂടെ തന്നെ ലീഗിൻ്റെ മന്ത്രി സത്യവാചകനാണ് ഗുണകരം എന്നത് യു ഡി എഫിനെ ബോധ്യപ്പെടുത്താൻ കഴിയും. സാമുദായിക സന്തുലനം എന്ന യു ഡി എഫിന്റെ സ്ഥിരം പല്ലവി ലീഗിനു വേണ്ടി മാത്രം ഒഴിവാക്കാൻ പറ്റുമോ? ഇനി 2 രാജ്യസഭാ സീറ്റുകൾ ഒഴിവു വരും. ഒന്നുകൊടുത്താലും ലീഗിന്റെ പ്രശ്നം തീരുമോ? മഞ്ഞളാങ്കുഴി അലിയെ എന്തു ചെയ്യും? അലിയെ മന്ത്രിയാക്കിയില്ലെങ്കിൽ ദൈവം പോലും ലീഗ് നേതാക്കളോട് പൊറുക്കില്ല. അത്ര ക്യാശിപ്പിച്ചതല്ലേ? ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള വിശ്വസ്തയോടും ഒരു കാര്യത്തിൽ മുസ്ലിം ലീഗിന് ആശ്വസിക്കാം. രാജ്യസഭാ സീറ്റിന്റെ പേരിൽ കേരള കോൺഗ്രസിനെ കോൺഗ്രസ് പറ്റിച്ചു തുടങ്ങിയിട്ട് വർഷം 10-ലേറെയായി. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്ക് പോലും സ്ഥാനം കൊടുക്കാൻ പറ്റാത്ത പാർട്ടി. അങ്ങനെയുള്ള കോൺഗ്രസ് ലീഗിനെതിരെ ഒന്നും പറയില്ല. നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉള്ളത് നേതാക്കൾക്കു മാത്രമാണ്. റോഡിലും ജാഥയിലും പൊതുയോഗത്തിലും അണികൾ എന്ന പേരിൽ എത്തുന്നത് ബുദ്ധിയുള്ള മനുഷ്യരാണ്. പാർട്ടിയെയും അധികാരത്തെയും രാഷ്ട്രീയത്തെയും പറ്റി നല്ല അറിവുള്ളവർ. ലീഗിന്റെ വൻമതിൽ വിണ്ടു തുടങ്ങി. അത് തുടർന്നാൽ വൻ കലാപം എന്നുറപ്പ്. പുലികൾ എലികളാവുന്നത് നാം കാണുമോ? കവർ സ്റ്റോറിയുടെ 250-ാം പതിപ്പാണ് ഇത്തവണത്തേത്. നാട് നന്നാക്കാനോ നാട്ടുകാരെ നന്നാക്കാനോ ആയിരുന്നില്ല കവർ സ്റ്റോറിയുടെ ഉദ്ദേശം. ഈ നാട്ടിൽ ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ട്, ഇങ്ങനെയും ചിലരുണ്ട് എന്ന് പറയുക മാത്രമായിരുന്നു ലക്ഷ്യം. വിമർശിച്ചവരെയും കുറ്റം പറഞ്ഞവരെയും ഇഷ്ടപ്പെട്ടവരെയും പ്രോത്സാഹിപ്പിച്ചവരെയും ഈ ഘട്ടത്തിൽ സ്നേഹപൂർവം ഓർമ്മിക്കുകയാണ്. കവർ സ്റ്റോറിയെ പ്രോത്സാഹിപ്പിച്ച 5 വർഷത്തോളം ഇതിൻ്റെ യാത്രയിൽ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.